ഹലോ, വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വീക്കെൻഡ് വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗിൽ ഒരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വീക്കെൻഡിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉരുളക്കിഴങ്ങും ചിക്കനും വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ആദ്യം റെസിപ്പിയിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങും ചിക്കനും വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. സ്നാക്കായിട്ടും ഡിന്നറായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വിഭവം തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാനുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്ക് ചെയ്യണമെങ്കിൽ പ്രഷർ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓവനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് റോയൽ ഫോർഡിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ്. അപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏതാ നല്ലതെന്നൊക്കെ. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് സാധാരണ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ചൂട് വന്നിട്ടൊക്കെ. അപ്പോൾ ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം ഉരുളക്കിഴങ്ങിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആവില്ല. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ, അതായത് കാൽ കപ്പിലും കുറവ് വെള്ളം മതി രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട്, ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അടച്ച് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുമായിരുന്നു, കാരണം അടിയിൽ ഞാൻ പിടിച്ചിട്ടുണ്ടോയെന്ന്. അപ്പം ഒന്നുമില്ല, നല്ല കൂളായിട്ടുണ്ട്, അത് വേവുന്നുണ്ട്. അപ്പം അവിടെ അടച്ച് വെച്ചിട്ട് ഞാനത് വേവിക്കാൻ വെക്കുന്നുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതും റോയൽ ഫോർഡിൻ്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ഇതിലേക്കുള്ള ആ ഒരു മസാല, അല്ലെങ്കിൽ ആ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത്, ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിങ്. അപ്പോൾ അതിനായിട്ട് കുറഞ്ഞ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിൽ മതി, ഒരുപാട് വേണ്ട. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരുപാട് സവോള ഒന്നും വേണ്ട. നമ്മൾ സാധാരണ ചിക്കൻ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം ഉണ്ടാക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഫില്ലിംഗ് അല്ല ഇതൊരു, എന്താ പറയുക, ഒരു പിസ്സ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ചെറിയ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചിക്കനൊന്നും വേണമെന്നില്ല, ചെറിയൊരു പീസ് ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്താൽ മതി, ഇത്രയും നമ്മൾ വലിയൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളും ക്യാപ്സിക്കവും ക്യാരറ്റും സവോളയും എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഉപ്പോ അല്ലെങ്കിൽ വേറെ ഒരു സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല, എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തായെന്ന് നോക്കാം. ഇപ്പോഴും അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കുറഞ്ഞ വെള്ളമേ ഉള്ളൂ. അപ്പം നിങ്ങളടുത്ത് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ പാത്രത്തിൽ ഇത് വേവിച്ചെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മാത്രം വേവിച്ചെടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ചിക്കന് ചേർത്ത ശേഷം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മാത്രം മതിയാവും. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഞാൻ എന്താ പറയുക, ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി. പിന്നെ ഇത് പാപ്രിക്കയാണ്, പാപ്രിക്ക ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാ കാശ്മീരി ചില്ലി പൗഡർ, എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഒരുപാട് സ്പൈസ് ഇതിൽ വേണ്ട. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ചിക്കനിലെ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്പീഡ് കൂട്ടി കൊടുക്കുക ഫ്ലെയിമിൻ്റെ, എന്നിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും കുറഞ്ഞ വെള്ളമുണ്ട്, എന്നാലും എന്താ പറയുക, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമുക്കിത് ഉടച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ വെള്ളത്തോട് കൂടിയിട്ട് ചെയ്യരുത് കേട്ടോ, കൂടുതൽ വെള്ളമാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്ങും ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പ് പുളി ഇതൊക്കെ പാകത്തിനാണ്. അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരുപാട് സ്പൈസസ് ഒന്നും വേണ്ട. ഇനി ഞാൻ ഈ ഉരുളക്കിഴങ്ങൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ അതിലിതാ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ആ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, നമ്മളിതിലേക്ക് ചേർക്കണ്ട, അത് ഒഴിവാക്കാം.
അപ്പോൾ ഞാൻ കാൽ കപ്പിലും കുറവ് വെള്ളത്തിലാണിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, കുറച്ച് വെള്ളം മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ ഉരുളക്കിഴങ്ങിൽ. അപ്പോൾ ഒന്ന് ചൂടാറിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അതുപോലെ നമ്മുടെ ഫില്ലിങ്ങും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, വല്ലാണ്ട് ഡ്രൈ ആക്കണ്ട, കുറച്ചൊരു സോഫ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇതിലിങ്ങനെ എണ്ണ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് പൊയ്ക്കോട്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി ഉരുളക്കിഴങ്ങ് ചൂടൊന്ന് ആറിയിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഞാൻ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടാണ് ഇപ്പോൾ ഇതൊന്ന് കുറേ ബാച്ചസ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് എന്തായാലും അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളമൊന്നും ഒട്ടും ഒഴിക്കരുത്. ഇത് ഈ ഒരു പരുവത്തിൽ തന്നെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നമുക്കിത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. നല്ലോണം പേസ്റ്റ് ആക്കണ്ട, എന്നാലും കട്ടകളൊന്നും കൂടാണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു മിക്സ് ഇത്രയുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ഇതിലേക്ക് ഒട്ടും തന്നെ ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സ്പൈസ് പൗഡേഴ്സ് കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പിൻ്റെ അടുത്ത് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒരുപാട് ഒരുമിച്ച് ചേർക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മാവ് പരുവമായി കിട്ടുവാണെങ്കിൽ അവിടെ വെച്ച് നിർത്തണം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പം കുറച്ച് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വേണം കോൺഫ്ലോർ ചേർക്കാൻ, ഒരുപാട് ചേർക്കേണ്ട. ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ, അത്രയും വലിയ ഉരുളക്കിഴങ്ങിന്. ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു വലിയ മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട നേരെ ചേർക്കാണ്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട ഇതിലേക്ക് മസ്റ്റാട്ടോ, എന്നാലേ നമുക്കിതൊരു പാൻ കേക്ക് അല്ലെങ്കിൽ ഒരു കേക്ക് പരുവത്തിലായി കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് റെഡി ആയിട്ടുണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാൻ കേക്കിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ തന്നെ ആവാൻ നോക്കട്ടെ. അല്ലാണ്ട് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് സെറ്റ് ആവില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, നല്ല ഈവൺ ആയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തും ഒരേപോലെ കട്ടിയിൽ ആക്കി കൊടുക്കട്ടെ. വല്ലാണ്ട് കട്ടിയിലാവരുത്, കുറച്ച് തിന്നാക്കിയിട്ട് വേണം, എന്നാലേ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. പക്ഷേ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കുമ്പോഴും അതുപോലെ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് സെറ്റായി കിട്ടില്ല. അപ്പം ഇതുപോലെ നന്നായിട്ട് സെറ്റാവുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ മാവ് റെഡി ആയിട്ടില്ല, മാവിൽ ഒരുപാട് വെള്ളമൊക്കെ ഏറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് സെറ്റായി കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതൊരു പിസ്സ സ്റ്റൈലിലാക്കണം എന്നാണെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചീസ് ഇടുന്നില്ല, കാരണം നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് പറയുന്നുണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ടും ചീസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ചീസ് ചേർക്കുന്നില്ല, വേണ്ടവർക്ക് ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ ഇതിൽ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അതുപോലെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു കേക്ക്. ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കുവാണ് കേട്ടോ. കുറച്ച് വയ്ക്കുന്ന ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക, എന്നാലേ മുകൾ ഭാഗത്തും റെഡിയായി കിട്ടുള്ളൂ. നമ്മളിത് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നില്ല, കുക്ക് ചെയ്യുന്നില്ല, ഒരു ഭാഗം മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം, എന്നാലേ മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായി വരുള്ളൂ കേട്ടോ. അപ്പം ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം ഭയങ്കരമായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ മുകൾ ഭാഗം അതാ ഇങ്ങനെ എന്താ പറയുക, നല്ലോണം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. സെറ്റായിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം, അടിഭാഗം കരിയുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ ഈ ഒരു കേക്ക്, പൊട്ടേറ്റോ ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പം എന്താ പറയുക, അടിഭാഗം നല്ല എന്താ പറയുക ഒരു നല്ലൊരു ക്രിസ്പി, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അകത്ത് നമ്മൾ മാഷ്ഡ് പൊട്ടേറ്റോ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും ആയിരിക്കും. അങ്ങനത്തെ ഒരു സ്നാക്കാണിത്. മുകൾ ഭാഗം ഒരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റായിട്ടും താഴ്ഭാഗത്ത് നല്ലൊരു ക്രിസ്പായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഹെൽത്ത് വൈസ് നോക്കുമ്പം ഇതിൽ മൈദപ്പൊടി ചേർത്തിട്ടില്ല ഈ ഒരു കേക്കിൽ. അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കി എടുത്തതുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹെൽത്തി വൈസ് നോക്കുമ്പോൾ നല്ലതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്നൊരു വിഭവം തന്നെയാണ്. നമ്മൾ ഡിന്നറിനൊക്കെ കഴിക്കുവാണെങ്കിൽ ഒരു രണ്ട് പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള ഒരു വിഭവം തന്നെയാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഇത് ഡിന്നറിനൊക്കെ നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ. പിന്നെ ചീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചീസ് ആവശ്യമുള്ളവർക്ക് ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു പിസ്സ സ്റ്റൈലിൽ മൈദപ്പൊടിയൊന്നും ചേർക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിസ്സ നമുക്ക് കഴിക്കാം ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ ഇതാക്കാമെന്നാണ് ഞാനും ഇക്കയും വിചാരിച്ചിട്ടുള്ളത്. മക്കൾക്ക് ചോറുണ്ട് കുറച്ച്, അപ്പോൾ അത് കൊടുക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കിടന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് റോയ് ബേബിനെ എന്താ കാണിക്കാത്തതെന്ന്. അപ്പോൾ റോയ് ബേബി ഇതാ ഉറങ്ങുവാണ്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ, വീക്കെൻഡിൽ ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ പുതിയ അതിഥികൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ കുറച്ച് മുമ്പത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. തേനീച്ച കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു ബാൽക്കണിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും ബാൽക്കണിക്ക് പോകാൻ വയ്യ. അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും പേടിയാണ്. തുറക്കുമ്പോഴേക്കും തേനീച്ചകൾ നമ്മൾ റൂമിൻ്റെ അകത്തേക്ക് വരുവാണ്. അപ്പം ഇക്കക്ക് ഒട്ടും ഇഷ്ടമല്ല അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇരുന്നോട്ടെ എന്നാണ്, നമ്മൾ ശല്യപ്പെടുത്തില്ല അവിടെ നിന്നോട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ ചെറിയ മോളൊക്കെ ഉള്ളത് നമുക്ക് ഇടയ്ക്കൊന്ന് ബാൽക്കണിയൊക്കെ തുറന്നിടണമെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചന്ദനത്തിരി ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ തേനീച്ചകളെ ഒഴിവാക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗം ആണ് ഇങ്ങനെ പുകയ്ക്കുന്നത്. അപ്പം പുകയ്ക്കുന്നതെന്ന് പറയാൻ നമുക്ക് നാട്ടിൽ പല മെത്തേഡും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദനത്തിരി കുറേ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയായിരുന്നു നമ്മൾ അവരെ ഓടിച്ചത്. അപ്പം ഇതുപോലെ ചന്ദനത്തിരി കത്തിച്ചിട്ട് പുകച്ച് കൊടുക്കുക. അപ്പം നമുക്കും കുഴപ്പമില്ല, എന്താ പറയുക, വല്ലാണ്ട് കത്തിപ്പിടിക്കുകയൊന്നുമില്ല, പുക വരും ചെയ്യും. അപ്പം ഞാൻ പുറത്ത് ബാൽക്കണിയിൽ ഒരു ടേബിളും ചെയറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചെയറിൻ്റെ താഴെയാണ് ഇപ്പം ഈ തേനീച്ച കൂട് കൂടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഥവാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെയറെങ്ങാനും ഇളകിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പറക്കുന്നുണ്ട്. അപ്പം ആ ഒരു പേടി കൊണ്ടാണ് നമ്മളിപ്പം ഇതിനെ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ തേനൊന്നും ആയിട്ടില്ല. അപ്പോൾ പാത്രങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാബിനറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വ്ളോഗിൽ. അപ്പോൾ അതിലേക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ആവശ്യമുള്ള പാത്രങ്ങളൊക്കെയാണ് ഞാൻ ഇതിലേക്ക് വയ്ക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കിച്ചണിൽ തന്നെ, കിച്ചണിൽ റാക്കിൽ തന്നെ വയ്ക്കുന്നത്.
അപ്പോൾ എനിക്ക് ഡെയിലി വീഡിയോയ്ക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ ഇനിയും വെക്കാനുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പം വെച്ചിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ഷെൽഫ് ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മൊത്തം റോയൽ ഫോർഡിൽ നിന്ന് കിട്ടിയ ആ പാത്രങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. കാരണം കോറിഡോറിൽ മൊത്തം കാർഡ്ബോർഡ് ബോക്സുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അത് മൊത്തത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നും അങ്ങോട്ടോട്ടും മാറ്റി വെക്കാനുണ്ട്. അതൊക്കെ പിന്നീടാവാന്ന് വിചാരിച്ചു. എല്ലാം കൂടി ഒരു ദിവസം എന്തായാലും നടക്കൂല. പിന്നെ റോയൽ ഫോർഡിൻ്റെ ആ ഒരു കുക്ക് പേസിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു റോയൽ ഫോർഡിൻ്റെ കുക്ക് പേസ് നാട്ടിൽ കിട്ടുമെന്നുള്ളത്. അപ്പോൾ നാട്ടിൽ റോയൽ ഫോർഡിൻ്റെ കുക്ക് പേസ് കിട്ടില്ല. പക്ഷേ എല്ലാ GCC കൺട്രീസിലും റോയൽ ഫോർഡിൻ്റെ കുക്ക് പേസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി പെർച്ചേസ് ചെയ്യാൻ പറ്റും. അവരുടെ സൈറ്റിൻ്റെ പേര് വിഗ്മി എന്നാണ്. പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോൾ UAE സഫാരി മോളിലുണ്ട്, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്, മദീന സൂപ്പർ മാർക്കറ്റുണ്ട്, അവിടെയൊക്കെ ഉണ്ട് റോയൽ ഫോർഡിൻ്റെ പ്രൊഡക്ട്സ് കേട്ടോ. അപ്പം അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മെസ്സേജ് ചെയ്തിട്ട് ഒരുപാട് പേര് എനിക്ക് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പിന്നെ ആ ഒരു കുക്ക് പേർ റിവ്യൂ വീഡിയോ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് റോയൽ ഫോർഡ് ഒരു കൂപ്പൺ കോഡും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അത് അതിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും റോയൽ ഫോർഡിൻ്റെ പ്രൊഡക്ട്സ് ഓൺലൈൻ വഴി വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു കൂപ്പൺ കോഡും കൂടി കിട്ടുന്നുണ്ട്. 10% ഡിസ്കൗണ്ട് ആയിട്ട് ഒരു കൂപ്പണും ഒരു ഇതും കൂടി ഓഫറും കൂടി വരുന്നുണ്ട്. 50 ദിർഹംസിന് മുകളിൽ പെർച്ചേസ് ഉള്ളവർക്കാണ് ഈ ഒരു ഓഫർ വരുന്നത്. ഓഫർ മാക്സിമം 100 ദിർഹംസ് ആണ്. പിന്നെ 30 September വരെയാണ് ഈ ഓഫറിൻ്റെ കാലാവധി വരുന്നത്. അപ്പോൾ കൂപ്പൺ കോഡ് എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഇനി കൺഫ്യൂഷൻ വരണ്ട. നമ്മൾ ഓൺലൈൻ വഴി പെർച്ചേസ് ചെയ്യുമ്പം ഇതുപോലെ ഒരു ബോക്സ് കാണും സൈൻ ഔട്ട് ചെയ്യാൻ നേരത്ത്. അപ്പോൾ അവിടെയാണ് iShot10 നിന്ന് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഡ്രിങ്ക് വേണ്ട കേട്ടോ. റോസ് 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 അവിടെ കൊണ്ടുവെക്ക്. റോസ് അവിടെ കൊണ്ടുവെക്ക്. ഇത് ടോയ്സ് അല്ല, ഇത് ടോയ് അല്ല. റോസു 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 എന്താ ഇങ്ങനെ നടക്കണത്? എന്ത് സ്പിറ്റ് ചെയ്യാനോ? കളിക്ക് കളിക്ക്, നീ കളിച്ചോ. റീനു വീഡിയോ എടുക്കണോണ്ടുള്ള കളി കുറവാണ്. വീട് എടുക്കുന്നില്ല. ആ കപ്പ് പൊട്ടിയ എന്റെ സ്വഭാവം മാറി കേട്ടോ. കപ്പ് പൊട്ടിയ അമ്മ വിവരം അറിയ കേട്ടോ. ആ മതി മതി മതി, കൊണ്ട് 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 ടീ പാർട്ടി വേറെ കപ്പിട്ട് കളിക്കാം. റോസ് ഇത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഓണാണേ, കുറേ ആളുകൾ കാണുവേ. ആ നല്ല കുട്ടിയാ റോസു. കൊണ്ട് 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 കൊണ്ടുവെക്ക് റോസു. അത് പൊട്ടിയാല് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, മിക്ക ആഴ്ചയിലെ 4 നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു മിക്ക അവിടെ കൂടെ നടക്കാൻ പോകണമെന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ തടി കൂടി വരുന്നുണ്ടോന്നൊരു സംശയം. നമ്മൾക്ക് ലേഡീസിന് പൊതുവേ എന്താ പറയുക, തടി കൂടുകയാണെങ്കിൽ നമ്മൾ കൈൻ്റെ ഈ ഭാഗത്തും പിന്നെ അതുപോലെ വയറൊക്കെ ആയിരിക്കും ചാടി വരുന്നത്. എന്താ പറയുക, നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ചിട്ട് ഡയറ്റ് ചെയ്തിട്ടുള്ള തടി കുറയ്ക്കലൊന്നും എന്തായാലും ഇപ്പം നമുക്ക്
എനിക്ക് ശരിയാവില്ല. അപ്പോൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നടക്കാൻ പോവാ ഇക്കട കൂടെയെന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് നോക്കുകയാണ് എന്തൊക്കെയാന്നുള്ളത് പോയിട്ട് പറയാം. കുറച്ച് നേരമെങ്കിലും ഒന്ന് നടക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒരു 10-20 മിനിറ്റ് നടക്കുവാണെങ്കിൽ കുറച്ചേയും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീനോ റോസിൻ്റെ അടുത്ത് റൂയി ബേബിനെ ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് നടക്കാൻ പോവാൻ. എത്ര നടക്കും എന്താണ് റിസൾട്ട് എന്നുള്ളത് പോയിട്ട് പറയാം, അവിടെ പോയിട്ട് പറയാം ഇൻഷാല്ലാ. ഞാൻ ക്യാമറ എടുത്താൽ ഫസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന പോസ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ റോസ്. അപ്പോൾ ഞങ്ങൾ ഉമ്മൽക്വീൻ ബീച്ചിലെത്തിയിട്ടുണ്ട്. നടന്ന് തുടങ്ങിയപ്പോഴേക്കും ശീലമില്ലാത്തൊരു സംഭവമല്ലേ നടക്കുന്നത്. ഞാൻ അധികം നടക്കുന്നൊരു കൂട്ടത്തിലല്ല. പിന്നെ നമുക്ക് ഭക്ഷണം കുറച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമില്ല. അപ്പം കുറച്ചെങ്കിലും നമുക്ക് തടി ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നടന്നിട്ടാവും. അപ്പം അത് നോക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇപ്പം കുറച്ച് ഒരു 5 മിനിറ്റ് നടന്നപ്പോഴേക്കും ആകെ ക്ഷീണിച്ചു. പക്ഷെ അത് ഇക്കാനോട് പറയാൻ പറ്റില്ല. അയ്യോ, എൻ്റെ മാസ്ക് കാണുന്നില്ല. വീഡിയോ എടുക്കുന്ന തിരക്കിൽ മാസ്ക് എവിടെയോ വെച്ചെന്ന് തോന്നുന്നു. മാസ്കൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ അധികം ആളുകളില്ലാത്തതുകൊണ്ട് മാസ്കൊന്നും വേണമെന്നില്ല. ഓക്കെ, വീക്കെൻഡ് ആയതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും ഉള്ളത്. അപ്പോൾ ബീച്ചിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു വശം വരെ നടന്നു. ഇവിടെ ഇപ്പോൾ ആരും കാണുന്നില്ല. തിരിച്ച് നടക്കുവാണ്. ഒറ്റയ്ക്ക് നടക്കാനൊരു പേടിയുണ്ട്, പക്ഷെ ഇവിടെ ആളുകളുണ്ട്. ബീച്ചിൽ ഇറങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് കുറേ പേര്. ഞാൻ ഇക്കനോട് പറഞ്ഞതാണ് നമുക്ക് രണ്ടുപേർക്കും നടക്കുക, അപ്പോൾ പിന്നെ നമ്മൾ നടക്കുന്ന അറിയില്ല എന്ന്. പക്ഷേ കപ്പിൾ വാക്കിന് ഇക്കൊക്കെ ഇഷ്ടമല്ലല്ലോ. എൻ്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ലോ മോഷനാണ്, അപ്പോൾ നടന്ന എവിടെ എത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെ നടക്കുവാണ്. ഒരു റൗണ്ട് ഇപ്പം ഞാൻ നടന്നുള്ളൂ കേട്ടോ. കൂടുതൽ നടക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. നീക്കാനെ കാണിക്കാനെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും നടക്കണ്ടേ. അപ്പോൾ ഞാൻ ഒരു റൗണ്ടും കൂടി നടന്നിട്ട് നിർത്തട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ നടക്കാൻ വരുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പറ്റുണ്ടാവില്ല എന്ന്. പക്ഷെ എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ട് പറ്റില്ല എന്ന് ഉറപ്പിക്കുന്നല്ല നല്ലത്. അപ്പോൾ കാലൊക്കെ വേദന, നമ്മൾ കുറേ ആയിട്ട് നടക്കാനിട്ട് ആവാം. എന്നാലും നോക്കട്ടെ ഒരു തവണയും കൂടെ നടക്കാൻ പറ്റുമോ. നടക്കുന്നവരൊക്കെ ഒരു മണിക്കൂറൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസൊക്കെ കാണാം. അതൊക്കെ എങ്ങനെയാണാവോ. ശരിക്കും കാല് നല്ല വേദന ഉണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. മക്കളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് നടക്കണ്ടെന്ന് പറഞ്ഞതാ. പാർക്കിലൊക്കെ ആളുണ്ട് കേട്ടോ, പക്ഷേ റെയിനും റോസിനൊന്നും ഇറക്കിയിട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുറത്തങ്ങനെ പോവാറില്ല. എന്താ പറയുക, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും റൂമോളടുത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്താ പാടെന്ന് അറിയില്ല. റീനുവിൻ്റെ അടുത്ത് ഫോണ് കൊടുത്തിട്ടുണ്ട്, കരയുവാണെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല. എന്തായാലും പോയി നോക്കട്ടെ. അപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്യേണ്ടവർക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ആരും ഇതൊന്നും ചെയ്യുന്നില്ല, സേഫ് അല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ നടത്തം സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഏറ്റവും വന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു റൗണ്ട് മാത്രമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ അല്ലേ. ഇത്രയും നടന്നപ്പോഴേക്കും എൻ്റെ മുഖം കണ്ടോ. നടക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ ഇതും നടക്കും തോന്നില്ല, കാരണം വയ്യ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.